ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ന്യൂ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ സോസ് കറിയാണ്. നമുക്ക് ചിക്കൻ സോസ് കറി ഞാൻ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ സോസ് കറി ഞാൻ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ വലിയ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്. ഓക്കെ, നമുക്ക് ഫസ്റ്റായിട്ട് 2 തക്കാളി ഒന്ന് നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്നുകൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1/4 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇവയ്ക്ക് കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലവണ്ണം കുഴച്ച് നമുക്കതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കോഴികൾ ഓരോന്നോരോന്നായി ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. കോഴി പൊരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തു നിന്ന് ഇങ്ങനെ മസാല തയ്യാറാക്കാം. ഓക്കെ, നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് ചെറുങ്ങനെ ഒന്ന് വാട്ടാം. നമുക്ക് ചെറുതായി ഒന്ന് വാടിയ ശേഷം നമുക്ക് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ. ഉലുവ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇടാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇവയൊക്കെ ഇട്ട് നമുക്ക് സ്പൂണിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയൊക്കെ ഇട്ട് നമുക്ക് ഒന്നായി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, നമുക്കൊന്ന് മസാലയ്ക്ക് കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, ആ സോസ് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഉണ്ടല്ലോ, സോസിൻ്റെ ആ ജാറിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ദേ ഇതേപോലെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് മല്ലിയിലേക്ക് ഇട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. വെള്ളം അധികമാവരുത്, വെള്ളം വളരെ കുറവായിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ കറിയുടെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരും. ഓക്കെ, നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെക്കാം. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പുളിനാരങ്ങയുടെ പകുതി നമുക്കിതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറി ചിക്കൻ സോസ് കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇത് നമുക്ക് ദോശക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റി കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു.